എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ഒരു വചനം വായിച്ച് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. യോഹന്നാൻ 11:20-21, 22-23, 20-23 വരെയുള്ളത്. യോഹന്നാൻ 11:21-23 വരെ, 20-23 വരെ. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. സോ ഈ വാക്യങ്ങൾ നമുക്ക് പ്രോത്സാഹനം തരുന്നൊരു കാര്യം. മാർത്തയും മറിയയും കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിചാരിക്കുന്നത് മറിയ ഇസ് ബെറ്റർ ദാൻ മാർത്ത, ബിക്കോസ് അങ്ങനെയായിരുന്നു. മറിയ നല്ലത് തിരഞ്ഞെടുത്തു എന്ന് വചനം പറയുന്നു. മാർത്ത അടുക്കളയിൽ ജോലി ചെയ്ത കഥയൊക്കെ നമുക്കറിയാം. ഇവിടെ യേശു വന്നപ്പോൾ മാർത്ത ഓടിപ്പോയി യേശുവിനോട് പറയുകയാണ്, നീ ഉണ്ടായിരുന്നെങ്കിൽ ലാസർ മരിക്കില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴും നീ ദൈവത്തോട് യാചിച്ചാൽ, നിൻ്റെ പിതാവിനോട് യാചിച്ചാൽ അത് തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് മാർത്ത പറയുകയാണ്. സോ അതെനിക്ക് വളരെ എൻകറേജിംഗ് ആയിട്ട് തോന്നി. അതായത് നമ്മുടെ ലൈഫിൽ ചില ആൻസേഴ്സ് ഒക്കെ ഡിലേ ആകുമ്പോൾ നമ്മളും ഇതുപോലെയാണോ, നമ്മളൊരു ഹോപ്പോടുകൂടിയാണോ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോകുന്നത്? ഒരു വ്യക്തി മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ദൈവം അവിടെ വരുന്നത്, യേശു അവിടെ വരുന്നത്. അപ്പോഴും മാർത്ത പറയുന്നത്, ഇപ്പോഴും നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം നിനക്ക് ഉത്തരമരുളും. വിശ്വാസം ഒരു വലിയൊരു ഘടകമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ. വിശ്വാസത്താൽ നമുക്ക് എന്തും നേടാൻ സാധിക്കും. ദൈവഹിതമായിട്ടുള്ളതെന്തും എന്ന് ഞാൻ തെളിച്ച് പറയട്ടെ, ദൈവഹിതപ്രകാരമുള്ള എന്തും വിശ്വാസത്താൽ നമുക്ക് നേടാൻ സാധിക്കും. വിശ്വാസമാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്. മാർത്ത പറഞ്ഞപ്പോൾ മാർത്ത യേശുവിനോട് ഇത് പറയുകയാണ്, നീ ഇപ്പോൾ വേണമെങ്കിലും ഏത് സമയത്താണെങ്കിലും നീ ദൈവത്തോട് യാചിച്ചാൽ അത് നടക്കും. അത് തന്നെയാണ് ദൈവം നമ്മളെക്കുറിച്ചും പറയുന്നത്. ചില ആൻസേഴ്സ് ഡിലേ ആകുന്നത് ദൈവത്തിൻ്റെ മഹത്വം ഇനിയും വലിയതായിട്ട് മനുഷ്യർ കാണാൻ വേണ്ടി തന്നെയാണ്. എളുപ്പം ഒരു കാര്യം സോൾവ് ആയാൽ ആ പ്രോബ്ലം അത്ര ഇൻറ്റൻസ് അല്ലാന്ന് തോന്നും. പക്ഷേ ഒരു പ്രോബ്ലം ഒത്തിരി നാൾ നിന്ന് സോൾവ് ആകുമ്പോൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോബ്ലമാണ് സോൾവ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ ഒരു വ്യക്തി മരിച്ചു അടക്കവും ചെയ്തു കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എത്ര വലിയ മഹത്വം ദൈവത്തിന് ലഭിച്ചിരിക്കുന്നു. വചനത്തിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുകയും ഇന്നും നമ്മൾ ഇത് അത്ഭുതകരമായി ആശ്ചര്യത്തോടുകൂടി കാണുന്ന ഒരു കാഴ്ചയാണ് ഈ വാക്യങ്ങൾ, അല്ലെങ്കിൽ ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. അത് ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഒക്കെ നമ്മൾ ഒത്തിരിയും കേട്ടിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ചിന്ത ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുക. ഇന്നും എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക, തുടരെ പ്രാർത്ഥിക്കുക, തളരാതെ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശലോം.